പരിശുദ്ധ പരമതി വികാരണത്തിന് പരിശുദ്ധ പരമതി വികാരണത്തിന് പരിശുദ്ധ പരമതി വികാരണത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ, അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടിയിട്ടുണ്ട്. റോഡ് പണിയോടുകൂടി നാട്ടിലെ മരങ്ങളെല്ലാം വെട്ടി വീഴ്ത്തപ്പെട്ടപ്പോൾ ചൂടൊരു 2 ഡിഗ്രി ഇപ്പോൾ കൂടുതലാണ്. നമ്മൾക്ക് അത് നല്ലതാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിരത ദ്രവ്യങ്ങൾ വർദ്ധിക്കുന്നത് നല്ലതാണ്. നമുക്ക് ആസ്തിപദ്ധ്യത ഉണ്ടാക്കും. ഇത്രയും ക്ലേശങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അഴുത്തും വേർത്തും പുഴുങ്ങിയൊക്കെ ഇരുന്ന് ശുശ്രൂഷ കൂടുമ്പോൾ എന്തുമാത്രം നമുക്ക് ഏകദാനപ്പെടാൻ പറ്റുന്നു. ക്രിസ്തുവിൻ്റെ ക്ലേശങ്ങളോട് ഒരു വ്യക്തി വിശ്വാസം നമുക്ക് എന്ത് തരുന്നു എന്ന് ചോദിച്ചാൽ, വിശ്വാസം നമുക്ക് നൽകുന്ന അനുഗ്രഹം എന്നതിനേക്കാൾ ഉപരി വിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാതികൂല്യങ്ങളുമായി യേശുവിനോട് ഏകദാനപ്പെടാനുള്ള ഒരു ആർജവത്വമാണ് വിശ്വാസം നൽകുന്നത്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് സാക്ഷ്യങ്ങൾ ഇപ്പോഴ് 6 സാക്ഷ്യങ്ങളാണ് നമ്മൾ ഇപ്പോഴ് ഇന്നലെ മുതൽ അപ്പ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ക്യാപിറ്റൽ സാക്ഷ്യങ്ങളാണ്. അപ്പോൾ 6 സാക്ഷ്യങ്ങൾ ക്യാപിറ്റൽ സാക്ഷ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ സാക്ഷ്യം സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ പുതിയ മോഡ് ഓഫ് സെലക്ഷൻ അനുസരിച്ച് മനുഷ്യരെ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായ സബ്ജക്റ്റ് വൈസ് തിരിക്കും വിഷയങ്ങൾ. ഇപ്പോൾ ജോലിയാണെങ്കിൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ആധ്യാത്മിക തകർച്ച, അങ്ങനെ മനുഷ്യൻ്റെ വ്യത്യസ്തമായ മണ്ഡലങ്ങൾ, സാമ്പത്തിക കടങ്ങൾ, ജപ്തി നടപടികൾ, അങ്ങനെ ഒത്തിരിയേറെ വിഷയങ്ങളാണ് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ കൈകാര്യം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അതിൻ്റെ എല്ലാ ദിവസവും അതിൻ്റെ ഏതെങ്കിലും 6 സബ്ജക്റ്റിൻ്റെ, നമുക്ക് 6 സബ്ജക്റ്റാണല്ലോ, 6 ആണല്ലോ ഉടമ്പടിയുടെ എണ്ണം. എന്ത് കൃപാ ഗ്രേസ്ഫുൾ നമ്പർ എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 കാര്യങ്ങൾ നമ്മൾ വെക്കുന്നു. കാനായിലെ കല്യാണത്തിന് 6 കൽഭരണികൾ. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് 6 ദിവസം. ഉടമ്പടിയുടെ പേടകം ദൈവം കൽപ്പനകൾ കൈമാറും മുമ്പ് സീനായ മലമുകളിൽ ദൈവം മേഘാരൂഢനായി വന്നത് 6 ദിവസം. അപ്പോൾ 6 ഒരു പ്രധാനപ്പെട്ട നമ്പരാണ് ബൈബിളിലെ. അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പോഴ് 6 സാക്ഷ്യങ്ങളാണ് ഇപ്പോഴും അനുദിനം അപ്പ് ചെയ്യുന്നത്. അപ്പോൾ 6 സബ്ജക്റ്റ് വൈസായിരിക്കും. 6 സബ്ജക്റ്റ് വൈസായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്ത്, എനിക്ക് തോന്നിയ ഒരു വിഷയം, ഈ ദിവസങ്ങളിലെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു വിഷയം, ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ് റെഡ്യൂസ് ഇൻ്റു 0 മൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വ്യക്തി ചെറുതായി തകർന്നാൽ, ഒരു കുടുംബം തകർന്നാൽ തകർന്ന് 0 ആകാം. പക്ഷേ ചിലർ നമ്മൾ നോക്കുമ്പോൾ അവർ 0 മൈനസിലേക്ക് പോകും. -1, -2, -3 എന്ന് പറഞ്ഞ് പോകും. എന്നിട്ട് അവർക്ക് ഈ ജന്മത്തിൽ അവരെ കരകയറ്റാൻ സാധ്യമല്ലാത്തൊരവസ്ഥ വരും. ദാറ്റ് ഈസ് ദ മരിയ സ്പേസ്. ഈ ജന്മത്തിൽ നിന്നെ കരകയറ്റാൻ നിലവിൽ നിൻ്റെ ബുദ്ധിയിൽ ഒരു പ്രൊവിഷൻ സാധ്യത കാണുന്നില്ലെങ്കിൽ നീ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ദാറ്റ് ഈസ് ദ മരിയ സ്പേസ് എന്നാണ്. അമ്മ നേരിട്ട് സന്ദർശനം ചെയ്ത് നിന്നോട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. കാര്യം മറ്റെന്തെങ്കിലും സ്വാധീനങ്ങൾ, അങ്കിള്,
പഠനങ്ങൾ, കഴിവുകൾ, അതുപോലെ തന്നെ നിൻ്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ, അങ്ങനെ നീ റിലേ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഉടമ്പടിയെ ഫയറാക്കുന്നതിൻ്റെ പ്രധാനം എന്തിലാണ് നീ ആശ്രയം വെച്ചിരിക്കുന്നത് എനിക്കറിയാം. ആ അങ്ങനെ ഒരു വചനമുണ്ട്, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, എന്തിലാണ് ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത് എനിക്കറിയാം. ശ്രദ്ധിക്കട്ടെ മക്കളെ. ഒരുമിച്ച് പാടാം, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇക്കാരണത്താലാണ് ഞാൻ ഇപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്, ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. പ്രശ്നമാണ് ഇതുകൊണ്ടാണ് നേരിട്ട് പറഞ്ഞു, ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ആരിലായിരിക്കും? ഇറ്റ്സ് ഓൺ എ പേഴ്സൺ, ദ പേഴ്സൺ ജീസസ്. നമ്മൾ ഒരു വ്യക്തിയിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്, ഒരു തത്വസംഹിതയിലല്ല. അതാണ് ആദ്യം നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് ആദ്യം പഠിക്കേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഞാൻ അത് ലിയാ സെബാസ്റ്റ്യൻ ഇടുക്കിയിൽ നിന്ന് നല്ല സാക്ഷ്യമാണ്, എല്ലാ സാക്ഷ്യവും നല്ലതാണ്, പക്ഷേ സാക്ഷ്യം ബിഗിനേഴ്സിനൊക്കെ നല്ല സാക്ഷ്യമാണത്, സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് നല്ല സാക്ഷ്യമാണ്. ലിയ സഹബാസിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അപ്പനെയോ അമ്മയോ നേരത്തെ മരിച്ചു, അവരുടെ ബന്ധുക്കൾ ആരുമാണ് അവരെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലേ, അപ്പൻ്റെയും അമ്മയും ആശ്രയം പോയ പകുതി ആശ്രയം പോയി. പക്ഷെ പകുതി ആശ്രയം പോയെന്ന് പറഞ്ഞാൽ, അത് സ്പിരിച്വലായിട്ട് പറഞ്ഞാൽ അത് പ്ലസ് പോയിൻ്റാണ്. ശരിക്കും വിശ്വസിക്കുന്നവന് അത് പ്ലസ് പോയിൻ്റാണ്, വിശ്വസിക്കാത്തവർക്ക് അത് ദൈവം എന്നോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞ് മോങ്ങി അവസാനം വരെ മരിച്ചു പോകും അവസാൾ. വിശ്വസിക്കുന്നവൻ അത് വെച്ചാണ്, അത് വെച്ചാണ് ബിസിനസ് ചെയ്യണത്. എന്താണ്? എൻ്റെ അപ്പനും അമ്മയും ഇല്ല, പിന്നെ ആരാണ് അപ്പൻ്റെ അമ്മയുടെ സ്ഥാനത്തുള്ളത്? ആ 13, അതായത് മർക്കോ ഈശോ ഇത് അപ്പനെ അമ്മയെ ഉൾപ്പെടെ ആരും ആശ്രയം വെക്കുന്നു. ഈശോയുടെ പാക്കേജ് അത് ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലാത്തത് കൊണ്ട് ആരും അതിൻ്റെ പേരിൽ കടിച്ചു തൂങ്ങി വിഷമിച്ച് നടക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈശോ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഈ വിഷയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ്? 10:23 മത്തായിയുടെ സുവിശേഷം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേയുള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. ഇത് നിലപാടാണ്, വിശ്വാസം എന്ന് പറയുന്നത് ഒരു ആശയത്തിലുള്ള അവലംബമല്ല, മറിച്ചൊരു വ്യക്തിയോട് നില എന്ത് അടിസ്ഥാനപ്പെടുത്തിയുള്ള ജീവിതത്തിൻ്റെ നിലപാടാണ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. Oh,
നമ്മൾ ആരാധിക്കുമ്പോഴും ദൈവത്തിന് മനസ്സിലാകണം, വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ എല്ലാ മനസ്സോടും സർവശക്തിയോടും പൂർണ്ണ അറിവോടും സ്വാതന്ത്ര്യത്തോടും പൂർണ്ണ ഹൃദയത്തോടും കൂടിയാണ് ദൈവത്തെ ആരാധിക്കണമെന്ന്. അങ്ങനെ അതാണ് നമ്മൾ കളക്റ്റീവായിട്ട് വന്ന് ആരാധിക്കുമ്പോഴുണ്ടാകുന്ന ഗുണം. ഒരു പക്ഷേ വീട്ടിൽ നമ്മൾ ആരാധിക്കുമ്പോൾ ഇത്രയും സ്വരത്തിൽ ആരാധിക്കാമെന്ന് പരിധിയില്ല. ആരാധന അഭിഷേകമായി നൽകുമ്പോൾ ആരാധന സമൂഹത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് മനസ്സർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടുകൂടെ സകല മലാഖന്മാരുടെ കൂടെ എല്ലാ വിശുദ്ധന്മാരുടെ കൂടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തെ അർഹമായി ആരാധന കരയേറ്റുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇപ്പോഴേ ഈശോ അതിനോട് ചേർന്ന് വരാൻ പറ്റുന്ന എന്തുകൊണ്ടാണ് ആരെയും പിതാവെന്ന് വിളിക്കരുതെന്ന് പറയുമ്പോൾ നമ്മൾ അപ്പനെ പേര് വിളിക്കണം എന്നല്ല എൻ്റെ അർത്ഥം. അൾട്ടിമേറ്റായിട്ട് നിൻ്റെ അവലംബം ദൈവത്തിൽ മാത്രമായിരിക്കണം. നിൻ്റെ പൊന്ന്, പണം, ബന്ധം, സ്വന്തം, ഇതൊക്കെ ചില സമയത്ത് പ്രപടാ നിങ്ങൾ വീഴണത് കാണാം. നീ ആശ്രയം വെച്ച അവലംബം വെച്ച ആൾക്കാർ അവസാന നിമിഷം നിന്നെ ഇങ്ങനെ തള്ളിപ്പറയും. നീ ഒത്തിരി മനുഷ്യൻ്റെ എന്നോട് ചോദിക്കും, വാട്ട് ഇസ് എ ട്രാജഡി ഓഫ് ലൈഫ്, എന്താ മനുഷ്യൻ്റെ ദുരന്തമെന്ന് ചോദിച്ചാൽ ഞാൻ ഉടനെ പറയും മനുഷ്യൻ്റെ അവലംബങ്ങളാണെന്ന് പറയും. മനുഷ്യൻ്റെ അവലംബങ്ങൾ ബന്ധമാകാം, സ്വന്തമാകാം, പൊന്നാകാം, പണമാകാം, പട്ടിയാകാം, പറമ്പാകാം, ഇങ്ങനെ കുറേ അവലംബങ്ങളുണ്ട്. ഈ അവലംബങ്ങളിലെല്ലാം നിൻ്റെ ക്ലച്ച് വിടുന്നതനുസരിച്ച് കൊണ്ട് നീ ദൈവത്തിലെ ഫുൾ സ്വിങ്ങായിട്ട് നിനക്ക് അവലംബം കിട്ടും. അതിനുവേണ്ടി നമ്മൾ തകർച്ച എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഉയർച്ചയാണ്. ആധ്യാത്മിക ജീവിതത്തിലെ നിങ്ങൾ തകർച്ച എന്ന് പറയരുത്. തകർച്ചയെന്ന് പറയണത് ഇപ്പം നമുക്കറിയാം ഗോതമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണത്? അത് ചൂടാണെന്ന് പറയും, അല്ലെ? ആയുർവേദക്കാരാണെങ്കിൽ പറയും അത് ചൂടാണെന്ന് പറയും. എന്താണ് ഫലത്തിലത് ചൂടായത് കൊണ്ടാണ്.
ഇതുപോലെ തന്നെയാണ് നമ്മൾ തകർച്ച എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ജീവിതത്തിൽ അത് ഉയർച്ചയാണ് അല്ലെങ്കിൽ കുതിപ്പിനെ. കാര്യം നമ്മുടെ അവലംബങ്ങൾ മാറിയിട്ട് ദൈവത്തിൽ മാത്രം നമ്മൾ അവലംബം ചെയ്യാൻ പോകുന്നു. ബന്ധുക്കളാകാം, സ്വന്തപ്പെട്ടവരാകാം, ഇങ്ങനെയുള്ള അവലംബങ്ങൾ. അപ്പോൾ നിങ്ങളെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, ആരിലാണ് നിങ്ങളുടെ അവലംബമെന്ന്. അപ്പോൾ ആരിലാണ്, ഇപ്പം തിമോത്തി എന്താ പറയണത്, ആരിലാണ് എൻ്റെ അവലംബമെന്ന് എനിക്കറിയാം, അത് ദൈവത്തിലാണ് എൻ്റെ അവലംബമെന്ന്. അപ്പോൾ ഓരോ തകർച്ച ഉണ്ടാകുന്നു. ഇപ്പം ആരോഗ്യം, അപ്പം നീ എപ്പോഴും നീ ആരോഗ്യം ചിലപ്പോൾ എപ്പോഴും എന്താ സംഭവിച്ചിരിക്കണമെന്ന് അറിയാമോ? നമുക്ക് യുദ്ധം നടക്കുമ്പോൾ അറിയാമല്ലോ, എല്ലായിടത്തും ബോംബൊന്നും വീഴത്തില്ല. ബോംബ് വീഴുന്ന എപ്പോഴും പാലം അതുപോലെയുള്ള മർമ്മപ്രധാനമായ സ്ഥലങ്ങളിലെ ബോംബ് വീഴത്തുള്ളൂ. അതായത് ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ എപ്പോഴും ബോംബ് വീഴത്തുള്ളൂ. മിലിറ്ററി കൺവോയ് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ബോംബ് വീഴും. ഇതുപോലെ നമ്മൾ അവലംബം വെച്ചിരിക്കുന്നതിലാണ് എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള തകർച്ച വരുമ്പോഴും നമ്മൾ തളർന്നു പോകത്തുള്ളൂ. പക്ഷേ അങ്ങനെ തളർന്ന ഒരു സ്ത്രീയാണ് ഈ ലിയ സെബാസ്റ്റ്യൻ. ലിയ സെബാസ്റ്റ്യൻ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അപ്പനും അമ്മയും ഇല്ലാത്തത് കൊണ്ട് ബന്ധുക്കൾ അവരെ വളർത്തിയവർ അവരെ പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കും. അപ്പോൾ അവളുടെ അവരുടെ ആഗ്രഹം, അവരുടെ ആഗ്രഹം ജോലി വാങ്ങിക്കുക. ഇപ്പോഴത്തെ എല്ലാ കുഞ്ഞുങ്ങൾക്കുണ്ടല്ലോ ജോലി വാങ്ങിക്കണമെന്ന്. അപ്പോൾ ജോലി വാങ്ങിക്കുക, സ്വന്തം കാലം നിൽക്കുക, ഇങ്ങനെയൊക്കെ നമുക്ക് സ്വകാര്യമായ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ മുരഞ്ഞു പോകും, അടുക്കളയിൽ തന്നെ കാണാത്ത കാര്യം കെട്ടിടേണ്ടി വരും, നമ്മുടെ ജീവിതം തീർന്നു പോകും. അത് കാരണം പെൺപിള്ളേരെല്ലാം ശരിക്കും പഠിക്കുകയും പഠിച്ച് എങ്ങനെയെങ്കിലും ഒരു, അതായത് അവരെപ്പോഴും നോക്കുന്നത് വിവാഹ അനന്തരമായ ജീവിതത്തെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് പെൺപിള്ളേരാണ്. അപ്പം അങ്ങനെ സ്വകാര്യമായിട്ട് ജോലി വാങ്ങിക്കണമെന്നൊക്കെ ആഗ്രഹിക്കാമല്ലാതെ സിറ്റുവേഷൻസ് അതിനെ അനുവദിക്കണില്ല. നമ്മളെ ചൊൽപ്പിടിക്ക് നമ്മൾ പറയണത് കേട്ടിട്ട് നിൽക്കാൻ വേണ്ടി നമുക്ക് അധികാരം ചെലുത്താൻ പറ്റിയ അപ്പനില്ല. നമ്മളിതൊക്കെ ചെയ്യണം, അപ്പനെ കണ്ടിട്ടില്ല. പെൺപിള്ളേരെല്ലാം ചെയ്യണത് അപ്പൻ സ്ഥാനങ്ങളായി. അമ്മ കയറി ഉടക്കിയാലും അപ്പൻ സ്ഥാനാണ് നിൽക്കുന്നവർക്കറിയാം. കാര്യം അതാണ്, അവർക്ക് പെൺപിള്ളേരുടെ ആശ്രയം അപ്പന്മാരല്ലേ കൂടുതൽ. അമ്മമാർക്ക് അധികമില്ല. ആമ്പിള്ളേർക്ക് ആശ്രയം അമ്മമാരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു ആശ്രയമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ മക്കളെ നിങ്ങൾ ഓവറായിട്ട് അപ്പനായാലും ഇപ്പോൾ പെൺപിള്ളേരായാലും ശരി, അപ്പനോടായാലും ശരി, ആമ്പിള്ളേർ അമ്മയോടെ ശരി, അമിത ആശ്രയം വെക്കരുത്. നിങ്ങളുടെ ദുഃഖം ഉണ്ടാകാൻ പോണത് നിങ്ങൾ എന്തിൽ ആശ്രയം വെക്കുന്നു അതിൽ നിന്നായിരിക്കും വരാൻ പോണത്. ചിലപ്പോൾ അവർ നേരത്തെ മരിച്ചു പോയെന്ന് വരുമോ? അപ്പോൾ അതുകൊണ്ട് അത്രയും നാൾ നമ്മൾ പിന്നെ നമ്മൾ ഈ കോഞ്ഞാട്ടയായി നാണം കെട്ട് നാറി അവസാനം ദൈവത്തിൻ്റെ അടുത്ത് വരും. നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്ന ആളിൻ്റെ തട്ടും മുട്ടും കിട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു കാലത്ത് അവർക്ക് അവരുണ്ട്, എനിക്ക് ഇവരുണ്ട്, അങ്കിളുണ്ട്, ആനയുണ്ട്, ആൻറ്റിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവസാനം ഈ ആൾക്കാർ തന്നെ നിന്നെ കാല് വരുമ്പോൾ നാണം കെട്ടും നാണക്കല്ലും പറഞ്ഞ് നീ ദൈവത്തിൻ്റെ അടുത്ത് വരും. പക്ഷേ നിന്റെ മാർക്ക് കുറവായിരിക്കും. എന്താണ്, നിനക്ക് അവരുണ്ട്, ഇപ്പം നീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അവരില്ലാത്തത് കൊണ്ടാണ് നീ ദൈവത്തിൻ്റെ അടുത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം നിന്റെ ക്വാളിറ്റി പോയി. ദൈവതിരുസന്നിധി ഗുണനിലവാരം കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദൈവതിരുസന്നിധിയിൽ ഗുണനിലവാരം കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിനെന്ത് ചെയ്യണം? ആശ്രയം വെച്ചിരിക്കുന്നവർ ആരാണെന്ന് അറിയണം. ഇവയെല്ലാം സഹിക്കുന്നത് ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോഴേ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച എന്നാ പറ്റണത്? ലജ്ജിക്കേണ്ടി വരത്തില്ല. വേറെ പൊന്ന് പാർട്ടി അതുപോലെ എല്ലാവരും ഇപ്പം പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്നവരുടെ 55 വയസ്സുകാർ കഴിഞ്ഞ ഒരു ചേട്ടനായി എനിക്കറിയാം. അങ്ങനെ പാർട്ടിയുടെ LC സെക്രട്ടറിയോ വേറെ എന്തോ ഏരിയ കമ്മിറ്റിയോ അങ്ങനെ എന്തൊക്കെ വലിയ ആളായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ലീഡറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ ലീഡറ് ഇടക്കാലം കൊണ്ട് ആ പാർട്ടി നിന്ന് പുറത്തായി, വേറെ പാർട്ടി ചേർന്ന്. അപ്പോഴേ ഇയാളെ ആശ്രയം പോയി. മനസ്സിലായില്ലേ? പാർട്ടിയിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴൊക്കെ വരുന്നൊരു വിഷയം, ഏതെങ്കിലും ഒരു ലീഡറിൻ്റെ കെയർ ഓഫ് നമുക്കുണ്ടാവും. പക്ഷേ ഈ ചില സമയത്ത് ലീഡർമാർ
അവർക്ക് ഇലക്ഷനൊക്കെ വരുമ്പോൾ വേണ്ടത്ര പരിഗണന കിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ കളമാറി ചവിട്ടും. അപ്പോൾ എന്നാ പറ്റും, നമ്മൾ ഇത്രയും നാൾ അധ്വാനിച്ചത് മൊത്തം പോകും. പുതിയ സ്ഥലത്ത് നമുക്ക് ഗ്രിപ്പ് നമ്മുടെ ലീഡറിന് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഗതി കിട്ടാൻ പ്രേതമായി പോകും. 50 വയസ്സ് കഴിഞ്ഞ് പാർട്ടി പ്രവർത്തിച്ച ഒത്തിരി ഗതി കിട്ടാൻ പ്രേതങ്ങളുണ്ട്. അതിൻ്റെ കാരണം ഇവർ നല്ല കാലം ദൈവത്തെ അറിയാഞ്ഞത് കൊണ്ടും കളന്മാരെ ചവിട്ടി ദൈവത്തെ നിരക്കാത്ത രീതിയിൽ ദൈവത്തെക്കളവിൽ ദൈവങ്ങളെ സ്വന്തമായിട്ട് എന്ത് പൂജിച്ചത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ആരിലാണ് പറഞ്ഞേ ഞാൻ ആശ്രയം വെച്ചതെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾക്കറിയാവോ ആരിലാണ് ആശ്രയം വെച്ചിരിക്കണമെന്ന്? ആശ്രയത്തിൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് നോക്കണം, നല്ലതാണ്. ഇത് കറക്റ്റ് ചെയ്യണം. ഗുണനിലവാരമുള്ള റിലേഷൻ, ദൈവത്തോട് ഗുണനിലവാരമുള്ള ഒരു ബന്ധം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആശ്രയങ്ങൾ ആരാണെന്ന് നോക്കണം ആദ്യം. ആശ്രയങ്ങൾ ഇത് കാര്യം, നമ്മൾ ഈ ഭൂമിയുടെ ഒരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവമായാലും ചില സമയത്ത് ഇതിൻ്റെ വില ഇല്ലാണ്ടായി പോകും. ഇപ്പം നാട്ടിൽ മുഴുവനും കുറേ ആൾക്കാർ എന്താ സീ വ്യൂ ഐ വ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, സീ വ്യൂ ലേക്ക് വ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടിച്ചു തല്ലി ഒരു സെൻറ്റിന് 500,000 രൂപ വെച്ച് വരെ കായലിറമ്പത്ത് സ്ഥലം മേടിച്ചിട്ടുണ്ട് ചില ആൾക്കാർ ഒരു കാലത്ത്. അവിടെ ആസ്തി അതായിരുന്നു എന്താണ്, സീ വ്യൂവില് കടലോരത്ത് എനിക്ക് 8 സെൻറ്റ് സ്ഥലം ഉണ്ട്, 8 ഏക്കർ സ്ഥലമുണ്ട്, കായലിറമ്പത്തിൽ എനിക്ക് അത്രയും സ്ഥലം ഉണ്ടെന്നൊക്കെ പറയും. ആ സീ വ്യൂ എന്നൊക്കെ പറഞ്ഞ് വിൽക്കും. പക്ഷെ ഒരു പ്രളയം വന്നതോടുകൂടി ഈ സ്ഥലങ്ങളെല്ലാം വെള്ളം കയറിപ്പോയി. ഇപ്പോഴ് അവിടെ വില കയറി, വില ഇല്ല. അപ്പോൾ പറമ്പിൽ ആശ്രയം വെച്ച ആള് നിങ്ങളെ ഒരു ഞായറാഴ്ച കുർബാനക്ക് പോലും പോകാതെ ഇരിക്കും ഈ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി വേറെ ആൾക്കാർ മേടിച്ചെടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പെരിയാറിൻ്റെ പമ്പാനഗര തീരത്തൊക്കെ സ്ഥലത്ത് സ്വന്തമാക്കാൻ വേണ്ടി ഓടിയത് ഓടിക്കണം ഓടി അവരെല്ലാം ഇന്ന് ദുഃഖിക്കുന്നുണ്ട്. എന്താ കാര്യം, ഇന്ന് അവിടെ പലപ്പോഴും സ്ഥലത്തിന് വില കുറവാണ്. എന്താണ് ആൾക്കാർ ചോദിക്കുന്നത്? പ്രളയമെന്നപ്പോൾ ഇവിടെ വെള്ളം കയറിയായിരുന്നു ചോദിക്കും, ഒറ്റ ചോദ്യമായി ചോദിക്കത്തുള്ളൂ. പ്രളയമെന്നപ്പോൾ ഇവിടെ വെള്ളം കയറിയായിരുന്നു, തീർന്ന് ശു അടിച്ചു പോയി. അപ്പോഴും ഓരോ കാലം ചെല്ലുംതോറും ആസ്പദങ്ങളെല്ലാം ക്വാളിറ്റേറ്റീവ്ലി. അപ്പോൾ കുർബാനയെ മുടക്കിപ്പോയ പാർട്ടിയാണിത്. ഈ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി ഞായറാഴ്ച കുർബാനയെ മുടക്കിപ്പോയതാണ്. ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ദൈവമല്ല വലുത്, എനിക്ക് പറമ്പാണ് വലുതെന്നും പറഞ്ഞ് ഓടിയ പാർട്ടിയാണ്. നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഓരോ മനുഷ്യൻ്റെ ദുഃഖം ദൈവത്തെ അറിയാത്തത് കൊണ്ടുണ്ടാകുന്നതാണ് ഓരോരുത്തർ. അപ്പം നിങ്ങൾ ഇതുകൊണ്ട് എപ്പോഴും ദൈവമായിട്ടൊരു ആലോചന, ഒരു ബന്ധം, റെസ്പെക്റ്റ്, അതായത് ഒരു 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 അടുപ്പമുള്ള ബന്ധം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും തലയ്ക്ക്. നമുക്ക് ഏറ്റവും വലിയ വേണ്ടത് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ വേണ്ടത് എന്തിനാണ്? ഹൃദയത്തിനും തലയ്ക്കുമാണ് പ്രൊട്ടക്ഷൻ വേണ്ടത്. കാര്യം ഇതാണ് ഇത് ഉള്ളിൽ വെച്ചിരിക്കുന്ന കാര്യം. കള്ളിൻ്റെ അകത്തല്ല തലയുടെ അകത്തല്ല തലച്ചോണ്ടിരിക്കണത്, അല്ല. ഇവിടെ നമുക്ക് അനക്കാൻ പറ്റത്തില്ലല്ലോ, താടി ഇങ്ങനെ അനക്കാൻ പറ്റുന്ന മേലിലോട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ അനക്കാൻ പറ്റുമെങ്കിൽ മനുഷ്യൻ തന്നതാൻ തല്ലി ചത്തുപോയനാണ്. അതുകൊണ്ട് ഈ അനക്കാൻ പറ്റാത്ത സ്ഥലത്താണ് തലച്ചോറ് വെച്ചിരിക്കുന്നത്. ഹൃദയം കുറേ വാരിപ്പറ്റിനെ കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ രണ്ട് ഫാക്കൽറ്റീസിന് നല്ല സംരക്ഷണം വേണം. പക്ഷേ അതേസമയം തന്നെ അതിൻ്റെ വ്യാപാരങ്ങൾക്ക് ദൈവസംരക്ഷണമാണ് വേണ്ടത്. നിൻ്റെ ഹൃദയ വ്യാപാരങ്ങൾക്കും ബുദ്ധി വ്യാപാരങ്ങൾക്കും വേണ്ടത്. അങ്ങനെ വചനമുണ്ടല്ലോ ഫിലിപ്പിയർ വായിച്ച് നോക്കിയേ, ചിന്തകളെയും ബുദ്ധികളെയും. ഫിലിപ്പിയർ 4:6 അല്ലേ? കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും. അപ്പൊ ക്രിസ്തുവിന് ഈ ബുദ്ധിയും ഹൃദയവും യേശു ക്രിസ്തുവിനെ ഏൽപ്പിക്കണം. വേറെ ആരും ഏൽപ്പിച്ചിട്ട് കഥയുമില്ല. ഇതിനാണ് പ്രാർത്ഥനാ ജീവിതം എന്ന് പറയണത്. ഇതിനാണ് ഉടമ്പടി ജീവിതം എന്ന് പറയണത്. എന്താണ് ദൈവം, അതായത് വേറെ ആര് ഈ ബുദ്ധിയും അതുപോലെ തന്നെ അത് ഈ ബുദ്ധിയും ഈ ഹൃദയവും കൈകാര്യം ചെയ്താലും നാളെ അറ്റാക്ക് ഉറപ്പാണ്, നാളെ സ്ട്രോക്ക് ഉറപ്പാണ്. ഈ സംഭവം ആദ്യമേ എത്തിക്കുക എപ്പിക്കേണ്ടത് ആരെയാണ് ഒന്ന് പ്രാർത്ഥിച്ച് തലേ കൈ വെച്ചു ഇടത് കൈ കൊണ്ട് നെഞ്ചിലോ
വലത് കൈയുടെ തലയിൽ കൈ വെച്ച് അച്ഛൻ്റെ കൂടെ ചെന്ന് പ്രാർത്ഥിച്ച് കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ ഹൃദയത്തെയും ബുദ്ധിയെയും കൈകാര്യം ചെയ്യാൻ ദൈവത്തിൻ്റെതല്ലാത്ത ശക്തി കേന്ദ്രങ്ങളെ ഞാൻ ആശ്രയിച്ചു പോയിട്ടുണ്ട്. ബുദ്ധിയെയും ഹൃദയത്തെയും പൂർണ്ണമായി നിനക്ക് സമർപ്പിക്കുന്ന സംരക്ഷണം ലിയാസബാസിന്റെ കല്യാണം കഴിഞ്ഞു. അവളുടെ ആഗ്രഹങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുന്നു. അത് നടപ്പിൽ വരുത്താൻ അവൾക്ക് അവലംബമാകാൻ അപ്പനും അമ്മയില്ല. അതുകൊണ്ട് അവിടെ ബന്ധുക്കൾ അവളെ അവളുടെ ജീവിതം നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ബന്ധുക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊന്നും അവിടെ വലിയ പ്രസക്തിയില്ല. അവിടെ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയായി. അപ്പോൾ തൻ്റെ പഠനങ്ങൾ, അതുപോലെ തന്നെ തൻ്റെ ജോലി, അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും അവിടെ പൊസിഷനില്ല, സ്പേസ് ഇല്ല. അവസാനം അവർ രണ്ട് പ്രസവം കഴിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ഒരു രണ്ട് വയസ്സൊക്കെ ആയി, മൂന്ന് വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വെറുതെ വീട്ടിലിരുന്ന് ബോറടിക്കണല്ലേ, ഇത്തിരി പഠിച്ചതല്ലേ എന്ന് ചോദിച്ചാൽ അവളൊരു ജോലിക്ക് പോകും. അപ്പോൾ ജോലിക്ക് പോകുമെങ്കിലും ആ ജോലിയോട് ഭർത്താവിന് താല്പര്യമില്ല. ഓരോ മനുഷ്യൻ്റെ ടെൻഷൻ വരുന്ന സ്ഥലങ്ങൾ കണ്ടില്ലേ, സ്ത്രീകളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ വരുന്ന സങ്കടങ്ങൾ കണ്ടില്ലേ, ഇതെല്ലാവരുടെയും സങ്കടങ്ങളാണിത്. ലിയാസബാസിനെ മാത്രമല്ല, അവൾക്ക് ജോലിക്ക് പോയി, വീട്ടിൽ ഇഷ്യൂസായി. കാര്യം നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ ശ്രദ്ധിക്കപ്പെടാതെ വീഴുക, തട്ടുമുട്ടുക, സമയത്ത് ഭക്ഷണം കിട്ടില്ലെങ്കിൽ കിടന്ന് കാറുക, അവർ ചിലപ്പോൾ വെയിലത്ത് എണ്ണ വിട്ട് വെയിലത്ത് പോയി തലയിൽ പനി പിടിപ്പിക്കുക, പിന്നെ അത് വീട്ടുകാർക്ക് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ കുഞ്ഞുങ്ങളുടെ കരച്ചിലും, അപ്പോൾ നീ ജോലി കൂടിയിട്ടല്ലേ എന്നുള്ള ഭയങ്കര ഡയലോഗും, ഭ്രാന്ത് പിടിച്ചു പോകും ജീവിതം ഇല്ലേ. ഇപ്പം ഇങ്ങനെ ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിൽ ഇവിടെ ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷേ ഇഷ്യൂസ് വീട്ടിലുണ്ട്. അവരുടെ അവസ്ഥ മടുത്ത്. ഇതാരുടെ ജീവിതമാണ്? നിങ്ങളുടെ ഒക്കെ പലരുടെയും ജീവിതമാണ്. നിങ്ങൾ പല ആൾക്കാർ അനുഭവിക്കുന്ന അവസ്ഥകളാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ. അവർക്ക് ഇത് മടുത്ത്, മടുത്ത് പിന്നെ വെറുതെ ഇനി വീട്ടിലും ജോലിയിലും അവിടെ പ്രശ്നങ്ങളുണ്ട്, പിന്നെ വീട്ടിലും ഇങ്ങനെ പ്രശ്നമാണ്, എല്ലാം നിർത്തിയേക്കാന്ന് വിചാരിച്ചു. ജോലി അങ്ങനെ നിർത്തി. ഇപ്പം ഭർത്താവിനും ഭർത്താവിൻ്റെ ഒരു വഴക്ക് കുറഞ്ഞ്. ഇപ്പോൾ ഒരു ലേഡി അനുഭവിക്കുന്ന സ്വകാര്യ സങ്കടങ്ങളും സംഘർഷങ്ങളും ഉടമ്പടി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബോയ് അല്ലെങ്കിൽ ഒരു ജെൻ ഒരു പുരുഷൻ അനുഭവിക്കുന്ന സ്വകാര്യ സങ്കടങ്ങൾ, നിങ്ങൾ അത് ഉടമ്പടിയെ ആ ഒരു പെർസ്പെക്റ്റീവിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോണത്. ദൈവം ഈ കാലഘട്ടത്തിന് പറ്റിയ പ്രെയർ ഓഫ് ദിസ് ടൈം, ഈ കാലത്തിന് പറ്റിയ ഒരു പ്രാർത്ഥന. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഇങ്ങനെ ഇരച്ചു നിൽക്കണം ഇവിടെ. എന്തുകൊണ്ടാണ്? കർത്താവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. അമ്മ മാതാവ് നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ പച്ചയായ ജീവിതമാണ് ദൈവം ഇവിടെ കൈകാര്യം ചെയ്യണം നിങ്ങൾക്കറിയാം. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിങ്ങളെ സ്പർശിക്കും. ഇപ്പൊ തന്നെ അത് സ്പർശിക്കാൻ വേണ്ടി അശക്തമായ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആ
എന്റെ പ്രിയപ്പെട്ടവരെ, അതായത് ഇപ്പൊ ഇങ്ങനെ വന്ന് അവൾ വീട്ടിലിരിക്കുകയാണ്, യേശുവാസം വീട്ടിലിരിക്കുകയാണ്, ജോലിക്ക് പോകണില്ല, അതിൻ്റെ സങ്കടങ്ങളുണ്ട്, നമുക്ക് സ്വകാര്യമായ നമ്മുടെ ലേഡീസിന് സ്വകാര്യമായ കുറേ ആവശ്യങ്ങളൊക്കെ ഇല്ലേ, അതിനൊക്കെ മറ്റുള്ളവരുടെ മുമ്പ് കൈ നീട്ടണ്ടേ? അത് ചിലർക്ക് ഭയങ്കര സങ്കടമായിരിക്കും. നമ്മുടെ സ്വകാര്യമായിട്ടുള്ള കുറേ വസ്തുക്കളൊക്കെ നമ്മൾ വാങ്ങിക്കത്തില്ലേ, അതിന് മറ്റുള്ളവരുടെ മുമ്പിൽ ഭർത്താവിനോട് എപ്പോഴും ചോദിച്ചു നടക്കുക, ഒക്കെ ഓർക്കുമ്പോൾ നമുക്ക് സങ്കടമാണ്. പൈസ കിട്ടുമായിരിക്കും, 10 പ്രാവശ്യം ചോദിച്ചാലായിരിക്കും 1 പ്രാവശ്യം കിട്ടണത്. അത് നല്ല മോന്തിയോടെ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. ഞാൻ ഈ കേസ് പറയുകയല്ല, പൊതുവെയുള്ള ലേഡീസ് ചില ആൾക്കാർ അനുഭവിക്കണം, എല്ലാവരും അല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മെഡിക്കൽ കാണാൻ നിങ്ങൾക്ക് അറിയാം, പക്ഷേ എങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ കുറേ പേര് വല്ലാത്ത സംഘർഷം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കിത് വലിയൊരു പ്രയാസമായി, അങ്ങനെ പ്രയാസമായി ഇവർക്ക് ഡിപ്രഷനായി, പ്രയാസം പ്രയാസത്തിൽ കൂടിപ്പോയി. എന്നുവെച്ചാൽ ഭക്ഷണം കഴിക്കാതെ, ഇതിനകത്ത് കഴിക്കണം, ഭക്ഷണം കഴിക്കാതെ അയാൾ മുറി ലോക്ക് ചെയ്ത് അകത്തിരിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ നിസ്സാരമായി, ഇവിടെ കൂടെ ഇത് അവസാനിക്കണില്ലേ കാര്യങ്ങൾ? ഇപ്പോൾ വഷളായത് കണ്ട, മനസ്സ് ഇടിഞ്ഞ് 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 അവസാനം ഡിപ്രഷൻ മൂടായി, ഉറക്കമില്ലാതെയായി, അകത്തിരിക്കുകയാണ്. 2 കുഞ്ഞുങ്ങളുണ്ടെന്ന് നോക്കണം, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണില്ല. അപ്പോൾ അമ്മമാർ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിൽ ശരി, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമല്ലേ, അവരെ കുളിപ്പിക്കും. കാര്യം 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പോകും, പൊട്ടയായി പോകും. അപ്പോൾ അതുങ്ങളെപ്പോലും ശ്രദ്ധിക്കാത്ത അവസരം ഇവിടെ മനസ്സ് കൺട്രോൾ പോയി. അതുങ്ങളെപ്പോലും സ്വന്തം കുഞ്ഞുങ്ങളെ പോലും സമയത്ത് ഭക്ഷണം കൊടുക്കാൻ, അവൾ കുളിക്കണില്ല, അവൾ കുളിക്കാൻ തോന്നണില്ല, അവൾ ഭക്ഷിക്കണില്ല, ഭക്ഷിക്കാൻ തോന്നണില്ല, എന്നാത്ത ഇതൊക്കെ ചെയ്യണമെന്നുള്ള തീർന്ന ജീവിതം പോയി. ഇനി ചാകണവരെ ഇങ്ങനെ ജീവിക്കുക. അതുകൊണ്ട് ഇങ്ങനെ ഒരു സൈലൻറ്റ് സൂയിസൈഡ് ടെൻഡൻസി ആളിന് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് ഈ മുറി ലോക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ അമ്മായിയമ്മ പക്ഷെ ബെസ്റ്റാണ്. അമ്മായിയമ്മ വന്ന് എപ്പോഴും കണ്ണീരോടെ വിളിക്കുന്നുണ്ട്, വാമോളെ കഴിക്കുമോളെ, ഇങ്ങനെ ഇരുന്ന എത്ര കാലം ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇരിക്കാൻ, നമുക്ക് അവളെ കുറ്റം പറയാൻ പറ്റത്തില്ല, അവർക്ക് അത്രയും സങ്കടം അങ്ങോട്ട് കയറിപ്പോയിട്ട് സങ്കടം തലക്കടിച്ച് പോയിരിക്കുകയാണ്. അത് കാരണം ഒരു ആശ്വാസ വാക്ക് അവളെ ഏക്കണില്ല. ഒരു ദിവസം ഒരു ഉടമ്പടി ധ്യാനം, ഇങ്ങനെ ഒരു 2 മാസമോ 2 ആഴ്ചയായി ഇങ്ങനെ ഇരിക്കണത്. ആ അപ്പം ജീവിതം തീർന്നു, എപ്പോഴെങ്കിലും ഒരു മരണം വരും, അപ്പം കണ്ടുമുട്ടാം, അത് ഞാനായിട്ട് മരിക്കണില്ല എന്നൊക്കെ ഉള്ളൊരു മാനസികാവസ്ഥയിൽ അങ്ങനെ കഴിഞ്ഞു പോകുന്ന ദിവസങ്ങളാണ്. പെട്ടെന്ന് ഇവളുടെ മൊബൈലിൽ, ഒരു ഇൻസ്റ്റഗ്രാമിൽ ആരോ നമ്മുടെ ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരു കഷ്ണം വെട്ടിയിട്ട് കൊടുത്ത്, ആ വെട്ടി വെക്ക് കൊടുത്തതല്ല, ഇങ്ങനെ ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ, കുറേ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാർ, അതൊക്കെ വലിയ പ്രേക്ഷിത പ്രവർത്തനമാണേ. നമ്മളറിയാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ ഉടമ്പടി ധ്യാനം എടുത്ത് കട്ട് ചെയ്തും സാക്ഷ്യം കട്ട് ചെയ്തൊക്കെ ഇട്ടേക്കാണ്, അതിനൊക്കെ ആൾക്കാർ വലിയ സുവിശേഷ വില ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഇവൾ ഒരു വചനം കേട്ട്, അത് എന്താ കേട്ടത് വെച്ചാൽ, ഉടമ്പടി ധ്യാനമാണ്, ക്രിസ്തുവിൻ്റെ മുമ്പിൽ നീ മുട്ടുമടക്കിയാൽ പിന്നെ ആരുടെ മുമ്പിൽ നിനക്ക് മുട്ടുമടക്കേണ്ടി വരത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ശ്രുതികട്ടെ, ഹല്ലേലൂയ, അത്ഭുതമായി.
മക്കളെ, നിന്നെ രക്ഷിക്കാനുള്ള ഒരു അഗ്നി ചാരത്തിൽ പൊതിഞ്ഞ് ദൈവം നിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ക്ലേശകാലങ്ങളിൽ നീ ഇതാണ് അറിയേണ്ടത്, നിന്നെ രക്ഷിക്കാനുള്ള ഒരു അഗ്നി ദൈവം ചാരത്തിൽ പൊതിഞ്ഞ് നിൻ്റെ ഉള്ളിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട്. ലിയ സഭാസ് എന്താ സംഭവിച്ചിരിക്കുന്നത്? വിശ്വാസത്തിൻ്റെ അഗ്നി. ഇപ്പം സങ്കടമാണ് ഭയങ്കര, തകർച്ചയാണ് ഭയങ്കര, ജീവിതം തീർന്നിരിക്കുകയാണെങ്കിലും വിശ്വാസത്തിൻ്റെ അഗ്നി. അതിൻ്റെ അഗ്നിക്കൊണ്ട ഗുണമെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് വചനങ്ങൾ കാറ്റടിച്ചു കഴിഞ്ഞാൽ അത് കത്തും. ഈ ചാരം മൂടിയ അഗ്നി, അവളുടെ വിശ്വാസത്തിൻ്റെ അഗ്നി, ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ കാറ്റടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ ചാരം പറന്നു പോയിട്ട് ഈ സാധനം കത്തി പെട്ടെന്ന്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നീ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമുടക്കിയാൽ പിന്നെ ആടേ മുമ്പിൽ മുട്ടുമുടക്കേണ്ട ആവശ്യം വരുത്തിയില്ല. അത് ഞാൻ പോലും അറിയാതെ ഇവിടെ നിന്നുകൊണ്ട് കർത്താവ് പറയിപ്പിച്ചതാണ്. ആർക്കോ വേണ്ടി പറയിപ്പിക്കണാണിത്. ഈശോ ഉദ്ദേശിക്കുന്നുണ്ട് ആൾക്കാരെയൊക്കെ. തകർന്ന തരിപ്പണമായി സീറോ മൈനസായി ഇരിക്കുന്ന ആൾക്കാരെ കർത്താവ് മനസ്സിൽ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവത്തിൻ്റെ വചനം. ശ്രദ്ധിക്കട്ടെ. സന്തോഷത്തിൽ പറഞ്ഞു ഈശോയ്ക്ക് തോന്നണം നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, അത് മനോഹരമായ ഒരു സംഗീതത്തിന്റെ മട്ടേക്ക് പേടപ്പോട് നിന്റെ പാറമേൽ ഉയർത്തി ഞാൻ നിർത്തും. അതായത് ഇപ്പൊ ക്ലേശകാലമാണെങ്കിലും ഈ ടൈം കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ അവൻ നിന്നെ ഉയർത്തിക്കൊണ്ട് വരും. അപ്പം ഈ കാലത്ത് നീ എന്ത് ചെയ്യണം? ഇവളെന്താ ചെയ്തതെന്ന് പറയും, ഇവള് ഈ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമുടക്കിയാൽ പിന്നെ ആരുടെ മുമ്പിൽ നിനക്ക് മുട്ടുമുടക്കേണ്ടി വരികയില്ല എന്ന് പറഞ്ഞത് ഇവൾക്ക് അഭിഷേകമായി. വചനത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ഈ മാനുഷിക വചനമായിരിക്കും, പക്ഷേ അതിൻ്റെ അകത്തുള്ള സ്റ്റെമ്മില്ല, ജീവൻ എന്ന് പറയണത് അതിൻ്റെ കറസ്പോണ്ടിങ് വേർഡ് ഓഫ് ഗോഡ് വേറെ ഉണ്ടാകും. ഞാൻ ഈ മാനുഷിക ഭാഷ പറയുന്ന വചനത്തിൻ്റെ ആത്മാവ് യഥാർത്ഥ വചനം തന്നെ ആയിരിക്കും. യഥാർത്ഥ വചനത്തിന് എൻഫ്ലഷ് ചെയ്യുന്നതാണ് ഒരു പ്രഭാഷകൻ്റെ ദൈവിക ഉപകരണമാകുന്ന രീതി. ഇപ്പം ഉദാഹരണത്തിന് സങ്കീർത്തനം 118:8-9 എടുത്ത്, സങ്കീർത്തനം 118:8-9 തിരുവചനങ്ങൾ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്.
പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. ഇതാണ് ഇതിന്റെ ആക്ച്വൽ വേർഡ് ഓഫ് ഗോഡ്. ഇതിന്റെ തന്നെ അഭിഷേക സമയത്ത് ഇതാണ് ഇതിന്റെ സ്കെൽട്ടൺ എന്ന് പറയുന്നത്. അത് കറക്റ്റ് വേർഡ് ഓഫ് ഗോഡ് ആണ്. എന്താണ്? മനുഷ്യന്മാരിൽ അഭയം തേടരുത്, രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യരിൽ ആശ്രയിക്കരുത്. അതാണ് വേർഡ് ഓഫ് ഗോഡ്. അതിൻ്റെ തന്നെ വേറൊരു വേർഷനാണ് ഈ പറയുന്നത്. എന്താണ്? നിങ്ങൾ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ വേറെ ആരുടെ മുമ്പിൽ നിങ്ങൾക്ക് മുട്ടുമടക്കേണ്ടി വരത്തില്ല. ഇപ്പോൾ നമ്മൾ എത്ര പേരുടെ മുമ്പിൽ മുട്ടുമടക്കുന്നുണ്ട്? ഇൻസ്റ്റാൾമെൻറ്റുകാരൻ്റെ കയ്യിൽ മുട്ടുമടക്കണം, പലിശക്കാരൻ്റെ അടുത്ത് മുട്ടുമടക്കണം, ബാങ്ക് മാനേജറിൻ്റെ അടുത്ത് മുട്ടുമടക്കണം, അല്ലേ? ഇങ്ങനെ ലോകത്തിലുള്ള ഓരോ മനുഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുമടക്കി പ്രഖ്യാപിത അടിമയായിട്ട് ജീവിക്കണം നമ്മൾ. ഈ അടിമ ജീവിതം അവസാനിപ്പിക്കാൻ കർത്താവ് തന്നെ തിരിച്ചു വിളിക്കുന്നു. കൈയടിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പറവിൽ കയറ്റി നിർത്തും. Take the word of God. Sudhikida, hallelujah. Hallelujah, hallelujah, hallelujah. Ishwenadi, hallelujah. 27am Sangeerthanam, 5am Thiruvajanam. 30? 27am Sangeerthanam. Sangeerthanam 27, 5. Kleshakalathu, avidunnu, thande aalayathil, enikku abhayam nalgum, thande koodarathinullil, enne olippikkum, എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ക്ലേശകാലത്തെ ദൈവം സംരക്ഷിക്കുന്ന രീതികളാണ്. അപ്പോൾ ദൈവസംരക്ഷണം എപ്പോഴായാലും ക്ലേശകാലത്തായാലും ഉണ്ടാകും. പക്ഷെ നീ അത് ശ്രദ്ധിക്കണമെന്നേ ഉള്ളത്. ഇപ്പം ലിയ സെബാസ്റ്റ്യൻ ശ്രദ്ധിച്ചു. ആ ഒരു ശ്രദ്ധ എന്ന് പറയണത് ദൈവം ഇന്നല്ലെങ്കിൽ നാളെ വന്ന് എന്നെ വിളിക്കും. ഞാൻ മുറി അടച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ ഡിപ്രസ്ഡ് ആയിട്ട് കരഞ്ഞു തല്ലി എൻ്റെ ജീവിതം പോലും ഇനി എനിക്ക് എന്തിനെന്ന് പറഞ്ഞ് ബാധ്യതയായിട്ടിരിക്കണമെങ്കിലും എപ്പോഴെങ്കിലും കർത്താവ് എൻ്റെ അടുത്ത് വരും എന്നുള്ള ഒരു ഓർമ്മ അവക്കുണ്ട്. ആ ഓർമ്മയിലാണ് ഈ വചനം അവളെ സ്പർശിക്കുന്നത്. എന്താണ്? നീ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ വേറെ ആരുടെ മുമ്പിലും മുട്ടുമടക്കേണ്ടി വരത്തില്ല. അപ്പോൾ അവളത് നോക്കിയപ്പോഴിത് ഉടമ്പടി എന്നും പറഞ്ഞ് ഒരു ധ്യാനം നടത്തുന്ന സ്ഥലത്തു നിന്ന് വന്നതാണ് അവൾക്ക് മനസ്സിലാവുക. ഈ കൃപാസനെ കുറിച്ച് അറിയത്തില്ല. മൊബൈൽ ഈ കാലത്ത് എന്തുമാത്രം ഏറ്റവും വലിയ സുവിശേഷ വില ചെയ്യണ മൊബൈലാണ്. അതാണ് രസം. മൊബൈലിലൂടെ വന്ന സാധനമാണ്. അപ്പോൾ അത് നോക്കിയെടുത്തപ്പോൾ ഇത് കൃപാസനം. പിന്നെ കൃപാസനത്തിൽ ധ്യാനങ്ങൾ കേൾക്കാൻ തുടങ്ങി. ധ്യാനങ്ങൾ കേൾക്കി ഉടമ്പടി ധ്യാനങ്ങൾ കേൾക്കാൻ തുടങ്ങി. ആരാധന കൂടാൻ തുടങ്ങി. അപ്പോൾ ആരാധന കൂടിയപ്പോൾ ദൈവം അവരെ സ്പർശിച്ചിട്ട് അവൾ മുറി തുറന്ന് പുറത്ത് വന്ന് അവൾ സംസാരിക്കാൻ തുടങ്ങി, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, കുളിക്കാൻ തുടങ്ങി, കുഞ്ഞുങ്ങൾ നോക്കാൻ തുടങ്ങി. എല്ലാം മാറി. എല്ലാം മാറിയിട്ട് ഇവൾ അമ്മയോട് പറയും, അമ്മ എനിക്കൊരു 500 രൂപ തരുമെന്ന് ഇരിക്കും. അമ്മ എനിക്കൊരു 500 രൂപ തരുക. അപ്പം എന്തിനടി? എനിക്ക് കൃപാസനത്തിൽ പോകാനാണ്. അപ്പം 500 രൂപയിലും പാവത്തിൻ്റെ കയ്യിലില്ല. ഒന്ന് ചിന്തിച്ചേ, 500 രൂപ പോലും പാവത്തിൻ്റെ കയ്യിലില്ല. പക്ഷേ ഒറ്റ വാക്കിൽ ദൈവം അവളെ വിളിച്ചു. അപ്പം അമ്മയമ്മ പക്ഷേ നല്ല ബെസ്റ്റ് ലേഡിയാണ്. അവരുടനെ 1000 രൂപ എടുത്ത് കൊടുത്തു. അവൾ പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവളത് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, അമ്മ എനിക്ക് ആരുമില്ല, എൻ്റെ അമ്മ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ ചിലർ അമ്മ മാതാവും മാതാപിതാക്കളും നഷ്ടപ്പെട്ട പെമ്പിളെ കല്യാണം കഴിച്ച് വരുമ്പോൾ ആ വീട്ടിലുള്ള അമ്മമാരും അമ്മായിയമ്മയും അമ്മായിയപ്പനും ഒക്കെ അത് തഞ്ചമാക്കിയിട്ട് ഇവൾ എന്തിനും ഭർത്താവ് വരെ പറയും, നിന്നെ തല്ലിക്കൊന്ന് ഇതിൻ്റെ അകത്ത് കെട്ടിത്തൂക്കി ഇതിൻ്റെ അത് കുഴിച്ചു കൂടി അവർ പട്ടിയും തിരക്കത്തില്ലെന്ന് പറയും. അങ്ങനെയുള്ള പട്ടികളും കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ അപ്പൻ പെണ്ണിന് അപ്പനും അമ്മയില്ലെന്ന് വിചാരിച്ചോ, ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ മരണം വരെ അവളെ പീഡിപ്പിക്കും. ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഇവിടെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ നിന്നെ കൊന്നിവിടെ കുഴിച്ചു കൂടിയാൽ ഒരു പട്ടിയും തിരക്കായില്ലെന്ന് പറയും. എന്നിട്ട് ഈ പന്നി ക്രിസ്ത്യാനിയായിട്ട് വന്ന് കുർബാന സ്വീകരിക്കുകയും ചെയ്യും. എന്തൊരവസ്ഥയാണ്!
ഈ നോൻപ് കാലത്ത് തിരിച്ചു പിടിക്കുന്നുണ്ട് അനുതാപത്തിലേക്ക്. ശരിക്കും പറഞ്ഞാൽ നോൻപുകാലത്തിലേക്ക് ഈശോ കൊണ്ടുവന്ന് ലൂപ്പ് ചെയ്ത് വെച്ചേക്കണ്. ഇപ്പൊ നിങ്ങൾ ഈശോയുടെ വചനങ്ങളുടെ സഞ്ചരിച്ചിട്ട് നമുക്ക് ധ്യാനത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുമായിരിക്കും തിരിച്ച്. നോൻപുകാലമായതുകൊണ്ട് ആണ് ഇങ്ങനെ സംഭവിക്കണം തോന്നണം. ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് ആരാധന കൂടിയപ്പോഴേ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം വന്നു. ആരാനല്ല, അച്ഛൻ്റെ കുർബാന കൂടിക്കണക്കിപ്പോൾ എൻ്റെ ഞാനങ്ങനെ മനസ്സിൽ ഇങ്ങനെ കയ്യും കൂപ്പി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം സംഭവിച്ചു, അതിപ്പോൾ ഈശോ എന്നെ ഓർപ്പിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി ഇപ്പോൾ ഈശോ ഇപ്പോഴും അത് റൈറ്റ് ഓഫ് ചെയ്തിട്ടത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈശോ ഇനി എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചു. അതെന്ന് വെച്ചാൽ ഞാൻ 87 അച്ഛനായത്, ഞാൻ 85 അച്ഛനായത് അവസാനം. ഇപ്പം 87 ഞാൻ ഈ കാട്ടൂർ പള്ളിയിൽ, ഈ പടിഞ്ഞാറ് വശത്തിൽ പള്ളിയുണ്ട്, അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു അകന്ന ബന്ധു എന്നെ കാണാൻ വന്നിട്ട് എന്നോട് സാമ്പത്തികമായ സഹായം ചോദിച്ചു. അപ്പം അന്ന് എൻ്റെ ശരിക്കുമ്പോൾ ഞാൻ പൈസ വളരെ കുറച്ച് പൈസയേ ഉള്ളൂ, എങ്കിലും എനിക്ക് ഈ ബന്ധുവിനെക്കുറിച്ച് അറിയാം. അയാൾ പലരോടും ഇങ്ങനെ ബന്ധുക്കളുടെ പൈസ വാങ്ങിക്കുന്ന ആളാണ്, പക്ഷെ പുള്ളിക്കാരൻ ആർക്കും ഒന്നും കൊടുക്കത്തുമില്ല, അങ്ങനെ ടൈപ്പാണ്. അപ്പം അതെൻ്റെ മനസ്സിലേക്ക് ആളെ പേഴ്സണൽ അറിയാവുന്ന കാരണം കിട്ടാനുള്ളതെന്നൊക്കെ കിട്ടണോടത്ത് മേടിച്ചെടുക്കുക, ആർക്കും ഒന്നും പുള്ളി കൈ നനച്ചൊന്നും ചെയ്യത്തുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഈ പണി എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങളിനി ഞാൻ കട്ടർ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ സങ്കടപ്പെട്ടു പോയി. ഇപ്പം കുർബാനക്ക് രാവിലെ പറഞ്ഞ് ആ കക്ഷിയുടെ സങ്കടം ഇപ്പോഴും കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വല്ലാണ്ടായിപ്പോയി. നോൻപുകാലമല്ലേ, നമ്മൾ മറന്ന സാധനമൊക്കെ കർത്താവ് മറന്നിട്ടില്ല. ഞാൻ മറന്നു പോയതാണ്, പക്ഷെ കർത്താവ് മറന്നിട്ടില്ല. ദൈവം ഒരു അപകടകാരിയാണ് ശരിക്കും. കമ്പ്യൂട്ടറിനകത്ത് ഹാർഡ് ഡിസ്ക് അടിച്ചു പോകാം, ദൈവത്തിൻ്റെ ഹാർഡ് ഡിസ്ക് അടിച്ചിട്ടില്ല. ഇനി കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു വെച്ചേക്കുന്നതെല്ലാം റീടേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് സമയമുണ്ട് പരിഹാരം ചെയ്യാൻ. സമയമില്ലാത്ത സമയം വരും, അതുവരെ കാത്തു നിൽക്കാതെ അനുതാപപ്പെടാൻ വേണ്ടി കർത്താവ് നിങ്ങളെ പഴയ ഓർമ്മകളിലേക്ക് ക്ഷണിക്കുകയാണ്. ഇപ്പോഴേ അനുതാപത്തിൻ്റെ കാലത്ത് കഴിഞ്ഞ കാലങ്ങളിൽ മറ്റു മനുഷ്യരെ ദുഃഖിപ്പിച്ചത്. അപ്പോൾ കർത്താവിനോട് വേറെയും ഒരു കാര്യം പറഞ്ഞു ആ സമയത്ത്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ നീചനായിരിക്കും എന്ന് തോന്നി. അത്രയ്ക്ക് എനിക്ക് എന്നോട് തന്നെ ഭയങ്കര സങ്കടം തോന്നി, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു തോന്നോ. അവിടെ ഇരുന്ന് പറഞ്ഞു, ഇന്ന് മുഴുവനും എന്നെ കുറ്റം പറയുകയായിരുന്നു കർത്താവ് അവിടെ മുഴുവനും. എന്നോട് പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഞാൻ അമ്പലപ്പുഴ ഇരിക്കുമ്പോൾ സംഭവിച്ച കാര്യമാണ്. അപ്പം അന്ന് ആ ഈ വള്ളക്കര കുത്തി പ്രാർത്ഥിക്കാൻ വരും. ഞാനാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, വിശന്ന പിന്നെ എനിക്ക് സങ്കടം, എനിക്ക് ഈ അൾസറൊക്കെ പിടിച്ച് വലിയ തായി ഒരു അരിച്ചുവരിക്കുക ഭയങ്കര. അപ്പം ഞാനിങ്ങനെ പള്ളിയിലെ കുർബാന അന്ന് 1.5 മണിക്കൂറാണ് കുർബാന, 1.5 മുക്കാലൊക്കെ ആവും. കാറ്റഗീസവും ഈ അറിയിപ്പും ഒക്കെ കഴിയുമ്പോൾ ഞാൻ ഒരു കണക്കിനാണ് ഇത്തിരി കാശ് കാപ്പിടിക്കാൻ വേണ്ടി ഓടി എൻ്റെ മേടയ്ക്ക് കയറണത്. അപ്പോൾ ഒരു ചേട്ട നിർത്തി എടുക്കൊണ്ട് അച്ഛാ 100 രൂപ വേണമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ് താഴ്പോടെന്ന് പറഞ്ഞ്, ഇത് ആൾക്കാരൊക്കെ മാറട്ടെന്ന് പറഞ്ഞ്. പെട്ടെന്ന് പറഞ്ഞ് താമ്പോളൂ, ആൾക്കാരൊക്കെ മാറട്ടെ. അച്ഛാ ആൾക്കാർ എന്നെ കാണാൻ വേണ്ടി അതിനേക്കാളും ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഞാൻ ഉദ്ദേശിച്ച്, ഞാൻ അത്രയും ഉദ്ദേശിച്ചില്ലായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, അകത്തൊരു കാപ്പിയെ കുടിച്ച് ശരീരമൊക്കെ തണുത്തിട്ട് വന്നിട്ട് ഈ ആൾക്കാരൊക്കെ എടുത്തിട്ട് ഇയാൾക്ക് കൊടുത്തു വിടാം, ഞാൻ എല്ലാ മാസം എല്ലാ ആഴ്ചയിലും കൊടുക്കണമാണ് പൈസ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് ഈ ആൾക്കാരുടെ തിക്കിൽ ആൾക്കാരെല്ലാം എന്നെ കാണാൻ വന്ന് നിൽക്കുകയാണ്. ഈ അതായത് എന്നെ കാണാൻ ആത്മീയകമായ കാര്യത്തിനല്ലാതെ ഭൗതികമായ കാര്യത്തിന് വന്നവൻ ആത്മീയ കാര്യത്തിൽ വന്നേക്കാൾ ഇടിച്ച് തല്ലി മുമ്പിൽ വന്നപ്പോൾ എനിക്ക് വിറഞ്ഞത്. പക്ഷേ ഇങ്ങനെ വിറഞ്ഞെങ്കിലും പിന്നീട് ഈ ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞിട്ട് അയാളെ കണ്ടില്ല. പിന്നെ 8 മാസം കഴിഞ്ഞപ്പോൾ അയാളുടെ ലക്ഷണമുള്ള ഒരു ചേട്ടായി എൻ്റെ അടുത്ത് വന്ന്. അപ്പോൾ ഞാനോടത്ത് അയാളെ ലക്ഷണമാണ് ഇയാൾക്ക്. അപ്പോൾ എന്നിട്ട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞ്, അച്ഛാ എൻ്റെ അപ്പൻ അച്ഛനെ എപ്പോഴും വന്ന് കാണാറുണ്ട്, എൻ്റെ അപ്പനെ അച്ഛനെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ ഇവിടെ വന്ന് വെച്ചും പോയ ദിവസം മരിച്ചു പോയെന്ന് പറഞ്ഞു.
വീട്ടിലെ. അപ്പോഴേ അവസാന കാലമായിരുന്നു അങ്ങേരുടെ. അപ്പോൾ എനിക്ക് അവസാനം അദ്ദേഹത്തിന് സഹായിക്കാൻ കഴിഞ്ഞില്ല. അതിപ്പോൾ രാവിലെ ഈശോ പറഞ്ഞു, അന്ന് നിന്നെ അത്രയും ദേഷ്യപ്പെടേണ്ട കാര്യമില്ല, നീ ദേഷ്യപ്പെട്ടില്ല, മാറുതിക്ക് ആൾക്കാരോട് വിട്ടിട്ട് ഞാൻ തരാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതും ദൈവം ഉൾക്കൊള്ളുന്നില്ല. പക്ഷേ എനിക്ക് സമയമുണ്ട്, കർത്താവിനെ ഓർപ്പിച്ചല്ല, അതുകൂടി റൈറ്റ് ഓഫ് ചെയ്യണമെന്ന്. അപ്പം കർത്താവ് വേറൊരു കാര്യം എന്നോട് പറഞ്ഞു, ഇന്ന് കുറേ കാര്യം എന്നോട് പറഞ്ഞു. എൻ്റെ അപ്പൻ എന്നോടൊരു ദിവസം പറഞ്ഞ്, എടാ എൻ്റെ കൂടെ ഒന്ന് ആശുപത്രി വരുമോ എന്ന് ചോദിച്ചു, 9-ാം ക്ലാസ് 10-ാം ക്ലാസ്സിലെ. അപ്പോൾ പറഞ്ഞ്, എനിക്ക് പരീക്ഷയാണ്, മോഡൽ എക്സാമാണ്, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ അമ്മയോട് അപ്പം പറഞ്ഞ്, എൻ്റെ കൂടെ ആശുപത്രി വരികയെന്ന് അവൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം അമ്മ രാവിലെ പറഞ്ഞ്, ഇന്നലെ അപ്പം പറഞ്ഞല്ല അപ്പൻ്റെ കൂടെ ആശുപത്രി പോകത്തില്ലെന്ന് പറഞ്ഞല്ല, ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കാനില്ലേ. അപ്പോൾ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ആ കാലത്ത് അങ്ങനെയായിരുന്നു, അപ്പൻ ആശുപത്രി പോയി, ഒറ്റക്ക് പോയി. പിന്നീട് ഞാൻ അപ്പൻ്റെ അടുത്ത് പല പ്രാവശ്യം പോയി, നടന്ന് തന്നെ പോയി 2 കിലോമീറ്റർ, അതായത് 2.5 മൈൽ നടന്ന് പോകണം അപ്പൻ്റെ ആശുപത്രി പോകണമെങ്കിൽ വള്ളമൊക്കെ കയറി. ഞാൻ നടന്ന് തന്നെ പോയി, ഞാൻ തിരിച്ച് നടന്ന് തന്നെ വന്നു. പക്ഷെ അപ്പനെ കൊണ്ടുപോകുന്ന വള്ളത്തിലാണ് പിന്നെ തിരിച്ച് കൊണ്ടുപോകുന്നത്. നമ്മൾ നിസ്സാരമെന്നും അന്നത്തെ കാലമല്ലേ എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞ വിഷയങ്ങളെല്ലാം ഇപ്പോഴും ഡിലീറ്റായിട്ടില്ല. നോൻപ് കാലത്ത് നിങ്ങളും എന്നെപ്പോ ഒരു ആത്മശോധന ചെയ്യണം. ഉടമ്പടി എടുത്തൊക്കെ കാര്യം ശരിയാണ്, മാതാവ് എനിക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടൊരു ഒരു ദൈവം എന്നെ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി അത് യോഗ്യത കർത്താവ് അല്ലെങ്കിൽ എൻ്റെ അയോഗ്യത പരിഹരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടെങ്കിലും കർത്താവിൻ്റെ മുമ്പിൽ എന്നെക്കുറിച്ച് ഇപ്പോഴും സങ്കടങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഇതുപോലെ സങ്കടങ്ങളുണ്ടോ എന്ന് തിരിച്ചിട്ട് വേണം നോൻപ് കാലത്തിൻ്റെ അനുതാപത്തിലേക്ക് ഉടമ്പടി പ്രകാരം പ്രവേശിക്കാൻ. പ്രാർത്ഥിക്കുക, കർത്താവേ, കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടികള് ബലവത്താകുന്നതിനു വേണ്ടി എന്റെ ജീവിതത്തിലെ നിന്റെ മനസ്സിലെ ഇപ്പോഴും മായാതെ നിൽക്കുന്ന തിന്മകളെ ഓർത്തുകൊണ്ട് അനുഭവിച്ച് ആത്മാവിന്റെ കണ്ണീരിലെ അനുതാപത്തിന്റെ കണ്ണീരിലെ ആത്മാവിനെ കഴുകുവാൻ ചെയ്യണമേ. കർത്താവ് രണ്ടു തരം മനുഷ്യരെയാണ് തിരിച്ചിരിക്കുന്നത്. കുറേ പേര് അനുതാപം ആവശ്യമുള്ളവരെന്ന് തിരിച്ചിട്ടുണ്ട്. ഈ അനുതാപം ആവശ്യമില്ലാത്തവരുണ്ട്. അനുതാപം ആവശ്യമില്ലാത്തവരെക്കാൾ ദൈവത്തിന് ഇഷ്ടം അനുതാപം ആവശ്യമുള്ളവരെയാണ്. ലൂക്കായുടെ സുവിശേഷം 15:7 അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് ദൈവം അനുതാപത്തെ രണ്ടായിട്ട് തിരിക്കുന്നു. അനുതാപം ആവശ്യമില്ലാത്ത മനുഷ്യര്, പിന്നെ എന്താണ് അനുതാപം ആവശ്യമുള്ള മനുഷ്യര്. ഈ അനുതാപം ആവശ്യമുള്ള മനുഷ്യരാണ് ദൈവത്തിൻ്റെ ഫോക്കസിങ്ങിലുള്ളത്. അവരനുതപിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ അനുതാപം ആവശ്യമില്ലാത്തവരെക്കാൾ കൂടുതൽ ദൈവത്തിന് സന്തോഷമുണ്ടാകും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? അനുതാപം ആവശ്യമില്ലാത്ത ആവശ്യമുള്ള ആൾക്കാരെ
അവരെ തന്നെ രണ്ടായിട്ട് ദൈവം തിരിച്ചിട്ടുണ്ട്. അനുതാപം ആവശ്യമുണ്ട്, പക്ഷേ ദൈവം അവസരം കൊടുത്തിട്ടില്ല. അതാണ്, അനുതാപം ആവശ്യമുണ്ട് പക്ഷേ അവസരം കിട്ടിയിട്ടില്ല എങ്കിലേ, അതാണ് ഏറ്റവും വലിയ അപകടം. ഇപ്പം നിങ്ങൾക്ക് അവസരം കിട്ടില്ലേ? ഇപ്പം നിങ്ങൾക്ക് അവസരം കിട്ടില്ലേ? എനിക്ക് അവസരം കിട്ടില്ലേ? അതാ വിഷയം. അനുദപിക്കാൻ അവൻ അവസരം കൊടുത്തില്ല. ഹെബ്രായർ 12:17 പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. യേശുവിന്റെ കാര്യമാ, കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. മനുഷ്യരെങ്ങനെയാണ് രണ്ടായിട്ട് തിരിക്കുന്നത്? ഒന്ന്, അനുതാപം ആവശ്യമില്ലാത്തവരെ, വിശുദ്ധന്മാരായിരിക്കാം, പക്ഷെ അവരെക്കാൾ ദൈവത്തിന് സന്തോഷം ആരാണ്? പാപിയുടെ അനുതാപം ആവശ്യമുള്ളവരെയാണ്. ഈ അനുതാപം ആവശ്യമുള്ളവർ തന്നെ രണ്ട് തരമുണ്ട്. എന്താണ്? അനുതപിക്കാൻ അവസരം കൊണ്ട് കിട്ടിയവരും കിട്ടാത്തവരും. അത് ഈ അനുതപിക്കാൻ ആവശ്യമുണ്ടായിട്ടും അവസരം കിട്ടാത്തവരാണ് ശരിക്കും പറഞ്ഞാൽ ഭൂമിയിൽ വെച്ച് തന്നെ നരകത്തിന് അടിപ്പെട്ടു പോണ ആൾക്കാർ. അതുകൊണ്ട് അവസരം മുതലാക്കാൻ നോക്കണം. നിങ്ങൾ പേരെ പല അവസരങ്ങളും ജഡിക മനുഷ്യൻ മുതലാക്കുന്നുണ്ട്. കണ്ണിൻ്റെ ദുരാശ, ശരീരത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഖണ്ഡ കൊണ്ടുണ്ടാക്കുന്ന പല അവസരങ്ങളും നമ്മൾ മുതലാക്കും, പക്ഷെ അനുദപിക്കാനുള്ള അവസരം മുതലാക്കത്തില്ല. ദാറ്റ് ഇസ് അവർ ട്രാജഡി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അനുതാപ ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോഴും ലിയ സെബാസ്റ്റ്യൻ എന്താണ്, 500 രൂപയ്ക്ക് 1000 രൂപ അവൾക്ക് കിട്ടി, അവൾ ഇവിടെ വരുമ്പോൾ ഒരു സംഭവം നടക്കും. അവൾ ഇടുക്കിയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ, കൂട്ടുകാരത്തിയുമായിട്ട് ഇവിടെ വരുമ്പോൾ അവൾ ഉടമ്പടി എടുക്കാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു. ഉടമ്പടി എന്താണെന്ന് അറിയത്തില്ല, പഠിച്ചു വന്നതേ ഉള്ളൂ. എങ്കിലും അവൾ വിചാരിച്ചത് മാതാവിനെ വിളിക്കുന്നുണ്ടെന്നാണ് വിചാരിച്ചത്. മാതാവിനെ വിളിക്കുന്നുണ്ട്, അതാണല്ലോ എനിക്ക് പെട്ടെന്ന് ഉണർവുണ്ടായത്. ഒരു വചനം കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉണർവുണ്ടായില്ലേ? അപ്പോൾ അന്ന് മുതൽ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തീർത്ഥാടന ഉടമ്പടിക്ക് മുമ്പ് അവർ ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും ചെയ്യാം. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഉടമ്പടി എടുക്കാൻ ഉദ്ദേശമില്ല ആളിനെ. ഉടമ്പടി എടുക്കാൻ ഉദ്ദേശമില്ലെങ്കിലും മാതാവിന് അവൾ ഉടമ്പടി എടുക്കാൻ ആഗ്രഹമുണ്ട്. കാര്യം വലിയ പദ്ധതി അവളെക്കുറിച്ച് മാതാവിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പാവത്തിനത് അറിയത്തില്ലെന്നേ ഉള്ളൂ. ഞാൻ പോയി, ഞാൻ കെട്ട്, എന്നെ നോക്കാൻ ആരുമില്ല, തിരക്കാൻ ആരുമില്ല, ജീവിച്ചപ്പോഴും മാതാപിതാക്കന്മാരില്ല, ഇപ്പോഴും ഉള്ളത് ഇപ്പോൾ ഉള്ളവരെയോ ഇല്ലാത്ത കണക്കാണ് എന്നും പറഞ്ഞ് ഡിപ്രസ്ഡ് ഇരിക്കുന്ന ആളാണ്. പക്ഷെ അങ്ങനെ അവൾക്ക് പറഞ്ഞ് ഇവിടെ വന്നൊരു ഉടമ്പടി എടുക്കാൻ അത് പൂർത്തിയാക്കാൻ പറ്റുമോ, വീണ്ടും വരേണ്ടി വരത്തില്ലേ, അതിന് കാശ് കിട്ടുമോ, പുതുക്കാൻ വേണ്ടി കാശ് കിട്ടുമോ, അങ്ങനെ പല പ്രശ്നങ്ങളാണ് അവർക്ക്. അതുകൊണ്ട് ഉടമ്പടി എടുക്കാനൊക്കെ ഉദ്ദേശമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ വല്ലാത്തൊരു മൂക്കിലേക്ക് കുത്തിക്കയറുന്ന രീതിയിൽ സുഗന്ധാഭിഷേകം കിട്ടി. അപ്പോഴിവിടെ നിന്നവരെല്ലാം കൂട്ടുകാരത്തെ അടുത്ത് നിൽപ്പുണ്ട്. എടീ,
നിനക്ക് മുല്ലപ്പൂവിൻ്റെ മണം വരുന്നുണ്ട്, ചേ ഇവിടെ ഒന്നുമില്ല എന്ന് പറയും. പിന്നെ അവിടെ ചുറ്റും നടന്നൊക്കെ ചോദിക്കും, അവിടെ എങ്ങും ആർക്കും മുല്ലപ്പൂവിൻ്റെ സ്മെല്ലില്ല. അവർക്ക് അപ്പോഴും ഇങ്ങനെ മുക്കിലേട്ട് ഇങ്ങനെ കുത്തിക്കേറുന്ന പോലെ മുല്ലപ്പൂവിൻ്റെ സ്മെല്ലാണ്. അവൾ ഓടി ഇവിടുന്ന് ഓടി ലാസ്റ്റ് ഭാഗത്ത് വരുമ്പോഴേ അവൾ ഓഫീസിൽ ചോദിച്ച് ഉടമ്പിടെ മൂന്നാമത്തെ ഉടമ്പടിയുടെ സമയം കഴിഞ്ഞാൽ ഇല്ല ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കണമെന്ന് പറയും, ഒരു ചിട്ട് തരാൻ പറയും. മൂന്നാമത്തെ ഉടമ്പടിക്ക് ഇവിടെ ഓടി കയറും. അവൾ ഉടമ്പടി ചെയ്ത് ഇവിടുന്ന് പോകുമ്പോൾ 6 മണിയായി, വീട്ടിലെത്തിയപ്പോൾ അവിടെ എത്തിയപ്പോൾ 9:30. അപ്പോൾ അമ്മ വിഷമിക്കണം, അമ്മയെ മനസ്സിലെ 10 മണിക്ക് ഭർത്താവ് ജോലിയും കഴിഞ്ഞ് രാത്രി വരും, ഇവളെങ്ങനെ വീട്ടിലെന്ന് വെച്ചാൽ പിന്നെ അത് മതി. അപ്പോൾ ഇവൾ മുഴുവൻ പക്ഷേ ഇങ്ങനെ ഭർത്താവ് 10 മണിക്ക് വരണ മുമ്പ് വീട്ടിൽ കയറണമെന്ന് പറഞ്ഞ് പരിവശം പിടി ചെല്ലുമ്പോഴുണ്ട് അവളുടെ വീട്ടിൽ ഇന്ന് അവൾ ഈ റോഡ് ബസ് ഇറങ്ങുന്ന സ്ഥലത്തുനിന്ന് പിന്നെ വീട്ടിലോട്ട് കുറേ നടന്നു പോകണം. അവിടെ ഓട്ടോറിക്ഷയൊക്കെ പോകും, പക്ഷേ റോഡ് പണി നടന്നുകൊണ്ടിരിക്കണ വണ്ടി പോകണില്ല. അപ്പോൾ അവിടെ നിന്ന് ഇരുട്ടത് നടന്നു പോകണം. അപ്പോൾ എന്തുമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടെന്ന് നോക്കിയേ. പക്ഷേ എങ്കിലും ഇങ്ങനെ നടന്നു പോകും, ഭർത്താവ് ചവിട്ടി കീറുക എന്നൊക്കെ ഉള്ള വേദന ഉണ്ടെങ്കിലും അവൾ പറയണത് എൻ്റെ ഉള്ളിൽ അമ്മ ആ ഒരു ഭീതി തരുന്നില്ല, എനിക്ക് ഉള്ളിൽ ഭയങ്കര സന്തോഷമാണെന്ന്. ഈ ദൈവം ഇങ്ങനെ പൊതിയണ ഒരു പരിപാടിയുണ്ട്. അതായത് നമ്മുടെ സിറ്റുവേഷൻസ് മോശമാണെങ്കിലും അതിൻ്റെ ആവിയും പുകയും അറിയാതെ ഇങ്ങനെ ഒരു അഭിഷേകം ആന്തരികമായിട്ട് ഉടമ്പടി കിട്ടും. അത് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വന്നത് വന്നെടുത്ത് വെച്ച് കാണാം, അല്ലെങ്കിൽ അമ്മ കണ്ടോളൂ എന്ന് പറഞ്ഞുള്ള ധൈര്യം കിട്ടും, ആന്തരിക ധൈര്യം കിട്ടുന്നുണ്ട്. ആൾ വീട്ടിലെത്തുമ്പോഴുണ്ട് ഭർത്താവ് വരത്തില്ല, 5 മിനിറ്റ് കഴിഞ്ഞ ഭർത്താവ് വന്നു. അമ്മ അത് കറക്റ്റ് ചെയ്ത് ഭയങ്കര കറക്ഷനാണ്, രസമാകുക. അമ്മയുടെ കൂടെ ജീവിക്കാൻ ഭയങ്കര രസമാണ്. അതായത് ഇവളെ വീട്ടിലെത്തിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞാണ് ഭർത്താവ് വരാൻ, ഭർത്താവ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ട് ഒരു കുഴപ്പമില്ല. ദൈവം എന്ത് ശിരത്ത് എന്ത് സുന്ദരമായിട്ട് പരിപാലിക്കുന്നു. നമ്മളുടെ മനസ്സിൻ്റെ വിഷമത്തിൻ്റെ കാരണം എന്താണോ അത് വെച്ച് കൂടെ നിന്ന്. ഇപ്പം ഞാൻ ഇപ്പോൾ ഇവരോട് ഇപ്പോൾ പറയരുന്ന പിതാ കൃപാസന മാതാ ICU പോകും, ഇൻ്റർവ്യൂവിന് പോകും, നീ എവിടെയാണ് പോകണത് അവൻ്റെ കൂടെ വരും. എന്നുവെച്ചാൽ പണ്ട് ഇങ്ങനെ ഒന്ന് ഒരു സാക്ഷ്യം നമ്മൾ കേട്ടിട്ടില്ല, പണ്ട് ഇത്തരം സാക്ഷ്യങ്ങളൊന്നും കേട്ടിട്ടില്ല. എവിടെയാണോ നിനക്ക് വിഷമം, ഏത് അവസ്ഥയിലാണോ നീ പോണത്, അവിടെ ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലുമായിട്ട്, അത് എല്ലാ വേഷവും, ഡോക്ടറെങ്കിൽ ഡോക്ടർ, നേഴ്സെങ്കിൽ നേഴ്സ്, എഞ്ചിനീയർ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ, എല്ലാ തരത്തിലും നിൻ്റെ കൂടെ വന്ന് നിന്നെ സഹായിക്കാൻ നിൽക്കുന്ന. നീ ആ സാക്ഷ്യങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ ദിവസവും മനുഷ്യരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്, സഞ്ചാരി മാതാവിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പകർച്ചകൾ, അനുഭവ പകർച്ചകൾ, ഭയങ്കരമാണ് സംഭവം. അപ്പോഴേ ഇത് ഇവളെ ഇലിയാസ് സഭാസിന് കിട്ടിയത് സ്മെല്ലായിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങളെ നയിക്കും ഇങ്ങനെ. അപ്പോഴേ ഉടമ്പടി അവൾ വീട്ടിൽ ചെന്ന് ഉടമ്പടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു കൂട്ടുകാരത്ത് വിളിച്ച് എടീ ഇങ്ങനെ ഒരു ഫോറിൻ ചാൻസ് ഉണ്ട്, നീ വരുന്നോ, ഞാൻ പോകുന്നെന്ന് പറഞ്ഞ്. അപ്പോഴും ഇവള് പറഞ്ഞ് എനിക്ക് ബയോഡേറ്റായും ഇല്ല, നിൻ്റെ ബയോഡേറ്റ എടുക്കാൻ പറഞ്ഞു, നിൻ്റെ പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, രാജ്യം വിട്ടു പോണ കാര്യം ചിന്തിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ബയോഡേറ്റായും ഇല്ല, പാസ്പോർട്ടും ഇല്ല. ഒന്ന് നോക്കിയേ, ബയോഡേറ്റായും ഇല്ല, പാസ്പോർട്ടും ഇല്ല, എന്തോ +2 മറ്റേ പഠിച്ചിരിക്കണമെന്ന് തോന്നാണ്. ആളിൻ്റെ ജീവിതം ഇപ്പോൾ രണ്ട് ഒരു കുടുംബിനായിട്ട് ജീവിക്കുക, ഇവർക്ക് വേറെ സ്വപ്നങ്ങളൊന്നുമില്ല, കൂമ്പടഞ്ഞിരിക്കുന്ന ജീവിതമാണ്. ഇവിടുന്ന് മാതാവ് ഈ കൂമ്പ് കൊടുത്ത് നനച്ച് കേൾപ്പിച്ചുകൊണ്ട് തന്നെ കാണണം, എന്ത് രസം കേൾക്കാൻ. അപ്പോൾ ഇവിടെ ഒരു ഏജൻസി വിളിക്കും, ഏജൻസി വിളിക്കുമ്പോൾ അതിനെ ഏജൻസിയിട്ട് പോകും, ഇവിടെ ബയോഡേറ്റ കൊടുക്കും. അപ്പോൾ അതിന് 50,000 രൂപ വേണം. അപ്പോൾ കൂട്ടുകാരത്തേക്ക് 50,000 രൂപ സെറ്റാക്കി, അവൾക്ക് കൊടുക്കാൻ വേണ്ടി പൈസ കിട്ടിയില്ല. പക്ഷേ ഇവൾക്ക് വേറൊരു സ്ഥലത്തുനിന്ന് പൈസ കിട്ടി, പിന്നൊരു 100,000 രൂപ വേണം, അതിനും കിട്ടി. അപ്പോഴേ ഇങ്ങനെ ഒരു ഉടമ്പടി അതിൻ്റെ 90 ദിവസം കഴിയുമ്പോൾ തന്നെ ഇവള് വേറെ ഒരു രാജ്യത്തേക്ക് ആളെ കയറ്റി വിടുകയാണ്. അമ്മ ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. കാര്യങ്ങൾ ചെയ്യുന്ന മാതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
ഇതിന് ഇവൾക്ക് ഹെൽപ്പ് ചെയ്തിരിക്കുന്ന ഒരു വചനം, നിങ്ങളെ സീറോ മൈനസിലാണെങ്കിലും അമ്മ നിങ്ങളുടെ ജീവിതം ഏറ്റെടുത്താൽ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരും. അങ്ങനൊരു വചനമുണ്ട്. വചന ദൈവചനമല്ല, അച്ഛൻ പറഞ്ഞതാണ്. എനിക്കിങ്ങനെ അമ്മ തോന്നിപ്പിക്കുന്നതാണല്ല, മനുഷ്യൻ്റെ ജീവിതത്തിലെ അമ്മ തോന്നിപ്പിക്കുന്ന ദൈവ വചനങ്ങളോട് സാരൂപ്യമുള്ള ദൈവവചനങ്ങളുടെ ജീവനും അതുപോലെ തന്നെ അതിൻ്റെ ഓജസ്സും അതിൻ്റെ ന്യൂക്ലിയസൊക്കെ വെച്ചിട്ട് ഞാനീ അന്ന് ഇന്നത്തെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി മാംസധാരണമാണ് നമ്മൾ ഇത് ചെയ്യണത്. അപ്പം അമ്മ എന്താ പറഞ്ഞത്, നിങ്ങൾ സീറോ മൈനസ് ആണെങ്കിൽ, അപ്പോൾ അവിടെ സീറോ മൈനസാണ്, അവിടെ ലൈഫ് മൊത്തം നോക്കുമ്പോൾ സീറോ അല്ല, സീറോ മൈനസാണ്. ഈ സീറോ മൈനസിൽ നിന്ന് ഒരാളെ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് അവർക്ക് ചിറക്, അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് കൊടുത്തിട്ട് അവളെ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് അവളുടെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് മാതാവ് പറത്തിക്കൊണ്ട് പോണ കാഴ്ച, ഇത് ഇപ്പോഴ് നൂറ് നൂറ് മനുഷ്യരുടെ അനുഭവങ്ങളാണ്. ഞാനെന്താ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നും തീർന്നു പോയിട്ടില്ല, ഒന്നും തകർന്നു പോയിട്ടില്ല. അമ്മ ജീവിച്ചിരിക്കുന്നതോളം കാലം, അമ്മയുടെ മധ്യസ്ഥത്തിന് യേശു ചെവി കൊടുക്കുന്നതോളം കാലം എനിക്കും നിങ്ങൾക്കും ജീവിതമുണ്ട്. കൈയടിച്ച് സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഒന്നുമില്ല. അതായത് ഇപ്പൊ ലിയ സെബാസ്റ്റ്യൻ ലൈഫിൽ എന്താ സംഭവിച്ചത്? ദൈവം നമ്മളുടെ തകർച്ചയുടെ കാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി ചാരത്തി പൊതിഞ്ഞ് ഒരു തീക്കനൽ, വിശ്വാസ തീക്കനൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഈ ഉടമ്പടി പ്രഭാഷണത്തിൻ്റെ കാറ്റ് വീഴ്ച്ചപ്പോൾ ആ ചാരം പറന്നു പോയിട്ട് വിശ്വാസത്തിൻ്റെ തീക്കനൽ ജ്വലിച്ച് കത്തി വന്ന്. ഇത് ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും വചനത്തിൻ്റെ രീതി അതാണ്. ഓരോ മനുഷ്യരുടെ, അതായത് ഇപ്പോൾ ഞാൻ ഓർക്കുകയെ റോമ, ഞാൻ ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന് റോമ 11:4 മുമ്പൊന്ന് വായിച്ചേ. അതായത് മക്കബേസിൻ്റെ വിഷയങ്ങളിൽ ബാലിൻ്റെ മുമ്പിൽ മുട്ടമടക്കാത്ത 7000 പേര് ഞാൻ ഇസ്രയേലിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് എൻ്റെ ദൈവവേദനയിലെ സത്യ ദൈവത്തിൻ്റെ നിന്നല്ലാതെ മുട്ടുമടക്കാത്ത വിശ്വാസത്തിൻ്റെ ഒരു അഗ്നി. അതായത് നീ കഴിഞ്ഞ കാലങ്ങളിൽ നിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ കടന്നു പോകുമ്പോഴും വിശ്വാസം തകർത്ത് നീ പണയം വെക്കാത്ത, വിശ്വാസത്തെ നീ തള്ളിപ്പറയാത്ത ഒരു അഗ്നി നിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം അത് ഊതിക്കത്തിച്ചിരിക്കും. ദൈവവേദനയിലെ കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. എന്നാൽ ദൈവം അവനോട് മറുപടി പറഞ്ഞത് എന്താണെന്നോ, ബാലിന്റെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അവശേഷിപ്പിച്ചിട്ടുണ്ട്. അതായത് നിന്റെ ജീവിത തകർച്ചയാണെന്ന് വിചാരിച്ചോ, രോഗം വന്ന് നീ തകർന്നു പോയി, കടം കയറി നീ മുടിഞ്ഞു പോയി, കുടുംബത്തിലെ സമാധാനം മദ്യപാനവും തകർച്ചയും വന്നു, ചിലപ്പോഴേ പല കുടുംബാനകളും നീ മുടങ്ങിക്കാണും, ചിലപ്പോഴേ എന്തിനാ പ്രാർത്ഥിച്ചിട്ട് ഇപ്പം ഈ കാലത്ത് ബലമൊന്നും കിട്ടണില്ലെന്ന് ചോദിച്ചാൽ മനസ്സിടിഞ്ഞ് കാണും. അപ്പോഴും ഓർക്ക് ദൈവവേദനെ, എപ്പോഴെങ്കിലും ഒന്ന് കൃപാസനത്തിൽ പോകണം,
എല്ലാം അമ്മ ശരിയാക്കും എന്നൊരു ചിന്ത നിൻ്റെ മുമ്പിലുണ്ടെങ്കിൽ അത് നിൻ്റെ വിശ്വാസമാണ്, അതിൻ്റെ പ്രത്യാശയാണ്. മുട്ട് സാഹചര്യങ്ങളിലെയും സങ്കടങ്ങളിലെയും മേൽ മുട്ടുമടക്കാത്ത നിൻ്റെ വിശ്വാസത്തിൻ്റെ അവശേഷിപ്പിക്കുന്ന കണികയാണ്. ആ ദൈവം അവശേഷിപ്പിക്കുക, നിന്നെ രക്ഷിക്കാൻ വേണ്ടി ദൈവം നിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ്. ഓർത്തുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. മഹത്വ മഹത്വ